വണക്കം. എയർ ഇന്ത്യ സർവീസ് രാജ്യത്ത് വിൽക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കുറച്ച് നാളായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ എയർ ഇന്ത്യ കൊണ്ട് യാതൊരു ഗുണവും നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ദിവസം 54 കോടി രൂപയാണ് നഷ്ടം എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ എയർ ഇന്ത്യയാണ് നരേന്ദ്രമോദി സർക്കാർ അടച്ചു പൂട്ടാൻ പോകുന്നു എന്ന റിപ്പോർട്ട് വന്നത്. ഇത് നമ്മുടെ സഖാക്കന്മാർക്ക് സഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഇവരെന്തിനെ എതിർത്താലും അത് വൻ ഹിറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നാലും എയർ ഇന്ത്യ വിൽക്കുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് മോഡി വിരുദ്ധതയൊക്കെ ആവാമെന്ന് കരുതി നമ്മുടെ രാജ്യത്തിനെ എങ്ങനെയൊക്കെ കരിവാരി തേക്കാമെന്ന് ആലോചിച്ച് നടക്കുന്ന നമ്മുടെ കമ്പി സഖാക്കന്മാർ, സൊമാലിയയ്ക്ക് ശേഷം സ്വന്തമായി എയർ സർവീസ് ഇല്ലാത്ത രാജ്യമാകുന്നു ഇന്ത്യ എന്ന സുപ്രധാന കാര്യം വാട്സപ്പ് വഴി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാ തുറന്നാൽ നുണയെ പറയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായിരുന്നാലും ഈ നുണയും പൊളിഞ്ഞടുങ്ങി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൊമാലിയയ്ക്ക് ശേഷം ഇന്ത്യക്കാണ് സ്വന്തമായി എയർ സർവീസ് ഇല്ലാത്തത് പോലും. എന്തായിരുന്നാലും എയർ ഇന്ത്യ ഏത് വർഷത്തിലുണ്ടായി, ഏത് വർഷത്തിലാണ് അത് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നത്, ഏത് വർഷമാണ് മുഴുവനായിട്ടും ഭാരത സർക്കാരിന്റെ കീഴിലായത് എന്നുള്ള കാര്യമെങ്കിലും നിശ്ചയമുണ്ടോ? അതും അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിപത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിന് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ, ഈ ചൈനീസ് മാതൃരാജ്യമായിട്ടുള്ള ചില സഖാക്കന്മാർ ഇവിടെ കൈകൊട്ടിച്ചിരിക്കുന്നത് പതിവാണ്. അതങ്ങനെ കുറേ എണ്ണം, അതങ്ങനെ പറഞ്ഞു വിടാം. അത് മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ തകർന്നേ, മോഡിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുക. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ഇന്ത്യ തീർന്നേ, അയ്യോ പാകിസ്ഥാൻ എന്താ വരുന്നേ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കൈയടിക്കുക. അത് മാത്രമല്ല, പുറത്താണെങ്കിലും ചൈനയും പാകിസ്ഥാനും കൂടി ഒരുമിച്ച് നിന്ന് UNൽ പ്രമേയം അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ UNൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തീർന്നേ, അടിപൊളി നരേന്ദ്രമോദി വീണേ എന്ന് പറഞ്ഞ് കൈയടിക്കുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇന്ത്യക്കാർ തന്നെയാണോ എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. ശരി, അതും അവിടെ നിൽക്കട്ടെ. ഇനി എയർ ഇന്ത്യയിലെ കാര്യത്തിലേക്ക് വരാം. എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഔദ്യോഗിക വിമാന സർവീസ് ആയിരുന്നു ഇന്ത്യയുടെ. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. എയർ ഇന്ത്യ നഷ്ടത്തിലാണ്, വർഷങ്ങളായി നഷ്ടത്തിൽ തന്നെയാണ്. 1932 എയർ ഇന്ത്യ തുടങ്ങുന്നത്. 1932 തുടങ്ങി 2007 പൂർണ്ണമായും അത് പൊതുമേഖലാ സ്ഥാപനമായി സർക്കാരിന്റെ കീഴിൽ വരുന്നത്, അതായത് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻസിന്റെ കീഴിൽ എയർ ഇന്ത്യ വരുന്നത്. ഈ എയർ ഇന്ത്യ അടച്ചുപൂട്ടുന്നതോടുകൂടി ഇന്ത്യ സൊമാലിയയ്ക്ക് ശേഷം ലോകത്തെ രണ്ടാമത്തെ രാജ്യമാകും സ്വന്തമായി എയർ സർവീസ് ഇല്ലാതിരിക്കുന്നതെന്നാണ് സഖാക്കന്മാർ പറയുന്നത്. അല്ലെ, ഒരു കാര്യം പറയാം, ലോകത്ത് 46 രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി നാഷണൽ സർവീസുകൾ ഉള്ളൂ. ഈ 46 രാജ്യങ്ങൾക്ക് ഉള്ളതിൽ 149 രാജ്യങ്ങളുണ്ടല്ലോ, ഇത് സ്വന്തമായിട്ട് നാഷണൽ എയർ സർവീസ് ഇല്ലാത്ത രാജ്യങ്ങളാണ്. നാഷണൽ എയർ സർവീസ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്ന് പലരും പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞു തരാം, അറിഞ്ഞൂടെങ്കിൽ കേട്ട് പഠിക്കും. ഒന്നാമത്തെ കാര്യം, ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്കൊന്നും തന്നെ സ്വന്തമായിട്ട് ആ സർക്കാരിന് വിമാന സർവീസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് വിമാന സർവീസ് ഇല്ല. അപ്പോൾ അമേരിക്കൻ എയർലൈൻസ് സ്വന്തമായിട്ടുള്ള വിമാന സർവീസ് അല്ലേ? അല്ല, അമേരിക്കൻ എയർലൈൻസ് അമേരിക്കയുടെ സ്വന്തമായിട്ടുള്ള വിമാന സർവീസ് അല്ല. 10 വിമാന കമ്പനികൾ മത്സരിച്ച് സർവീസ് നടത്തുകയാണ് അമേരിക്കയിൽ. അമേരിക്കൻ എയർലൈൻസ് അമേരിക്കയുടെ ഔദ്യോഗിക വിമാന കമ്പനിയല്ല. 100% അത് സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞു, അതായത് പ്രൈവറ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് UKക്ക്, അതായത് ബ്രിട്ടന് സ്വന്തമായിട്ട് എയർ സർവീസ് ഇല്ല. ബ്രിട്ടൻ സർക്കാരിന് ബ്രിട്ടീഷ് എയർവേസ് 1987 വരെ മാത്രമാണ് സർക്കാരിന്റെ കീഴിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. എയർ ഫ്രാൻസ് 18% ഓഹരി മാത്രമാണ് ഇപ്പോൾ ഫ്രാൻസ് സർക്കാരിന്റെ കയ്യിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ വിറ്റു, സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. ജർമ്മനിയിലെ ലുഫ്താൻസ 1994 സ്വകാര്യവൽക്കരിച്ചു. ഇസ്രയേൽ 2004 സ്വകാര്യവൽക്കരിച്ചു. ജപ്പാന്റെ വിമാന കമ്പനി 1984 സ്വകാര്യവൽക്കരിച്ചു. ഇറ്റലിയുടെ 2008 കാനഡയുടെ 1989 സ്വകാര്യവൽക്കരിച്ചു. ഇനി ചൈനയുടെ സ്വകാര്യവൽക്കരിച്ചോ എന്ന് എനിക്കറിയില്ല. അളി എന്റെ മാതൃരാജ്യമുണ്ട്, ഒന്ന് കയറി നോക്കിയത് വിക്കിപീഡിയയിലോ മറ്റോ, അപ്പോൾ അറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാം സ്വകാര്യവൽക്കരിച്ചു. വെറുതെ ഇങ്ങനെ തള്ളി 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 നടക്കാതെ കുറച്ച് നല്ല അറിവ് കിട്ടാൻ ഒന്നും ചെയ്യേണ്ട, ഗൂഗിളിൽ ചെന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇന്ത്യ എന്തുകൊണ്ട് എയർ ഇന്ത്യ അടച്ചുപൂട്ടുന്നു എന്ന് നോക്കണ്ടേ? ഈ കമ്പനി കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. 54 കോടി രൂപ ഡെയിലി നഷ്ടമാണ്. അതായത് എൻ്റെയും അളിയൻ്റെയും എല്ലാം നികുതി പണമാണ് 54 കോടി രൂപയായി ഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കേന്ദ്ര സർക്കാർ ലാഭത്തിലോടുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കുമ്പോൾ ഉണ്ടാകാത്ത ഈ രോഷം അളിയൻ എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ വിൽക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് അറിയില്ല. അതിനെതിരെയൊക്കെ പോരാടണം അളിയ. LIC വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ BJP വിമർശിച്ച് BMS തന്നെ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അനുകൂലിക്കളിയ. വെറുതെ ഈ നഷ്ടം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെല്ലാം രാജ്യത്തിന്റെ തലയിലിരിക്കട്ടെ, അത് രാജ്യത്തിന്റെ ഖജനാവ് മുടിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് മോശമല്ലേ അളിയ? എല്ലാം കിഫ്ബി തരും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വിശ്വസിച്ചിരിക്കുന്ന അളിയനെ പോലെയുള്ളവർക്ക് എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കരുത്, വിൽക്കരുത് എന്ന് പറയാനുള്ള അർഹതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാം കിഫ്ബി തരുമെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു
മസാല ബോണ്ടും കൂടെ ഉണ്ട്. അതിന്റെ കേസ് എന്തായെന്ന് ഇതുവരെ അറിയില്ല. ഇനി അതിന്റെ കേസ് എല്ലാം ഒക്കെ പുറത്ത് വരട്ടെ, അപ്പൊ നമുക്കറിയാം ആ ബോണ്ട് നല്ലപോലെ വെന്തോ വേവാതിരിക്കുന്നു അതേ കുഴച്ചു വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും എയർ ഇന്ത്യയുടെ കഥ ഇതാണ്. എയർ ഇന്ത്യ വിൽക്കുന്നത് രാജ്യത്തിന് ഗുണമേ ചെയ്യൂ, അല്ലെങ്കിൽ എയർ ഇന്ത്യ അടച്ചുപൂട്ടുന്നത് രാജ്യത്തിന് ഗുണമേ ചെയ്യൂ. ഇനി എയർ ഇന്ത്യ വിൽക്കാനാണെങ്കിൽ തന്നെയും 56,000 കോടി രൂപയുടെ കടമാണ് എയർ ഇന്ത്യക്ക് പ്രതിവർഷമുള്ളത്. ഈ 56,000 കോടി രൂപയിൽ 23,000 കോടി രൂപ എയർ ഇന്ത്യ വാങ്ങിക്കാൻ വരുന്ന ആൾ സർക്കാരിന് കൊടുക്കണം. അതുമാത്രമല്ല എയർ ഇന്ത്യയുടെ 129 വിമാനങ്ങളും വാങ്ങിക്കണം, അതിൻ്റെ ഓഫീസും എല്ലാം വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ച് ഒരാൾ എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ കാര്യത്തിൽ ഇത്രയും വലിയ ബാധ്യത സർക്കാരിന് താങ്ങേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നമുക്ക് മത്സരിച്ച് ഓട്ടിക്കാൻ ധാരാളം വിമാന കമ്പനികൾ ഇൻഡിഗോ പോലെയുള്ളവ വേറെ ഉണ്ട് എന്നുള്ളതും ഓർക്കണം. ആദ്യം നമ്മുടെ KSRTC നല്ലപോലെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. KSRTC കട്ടപ്പുറത്താണ്, പെൻഷൻ കിട്ടാതെ ധാരാളം ആൾക്കാർ അലയുന്നില്ലേ, അവരുടെയൊക്കെ കൊച്ചു കാര്യങ്ങൾ നോക്കി ഇത്തരത്തിലുള്ള ബാധിച്ച കാര്യങ്ങളൊന്നും ഇടപെടരുത് കേട്ടോ. അതൊക്കെ നോക്കാൻ അവിടെ വേറെ ആളുണ്ട്.